morning. Police. സൂര്യനാരായണനല്ലേ? ഉണ്ട് സാറേ. എന്താ സാറേ കാര്യം? കാര്യം തന്നോട് ബോധിപ്പിക്കണമെന്നുണ്ടോ? തന്റെ സൂര്യൻ സാറിന് ഒരു അവാർഡ് വന്നിട്ടുണ്ട് സർക്കാരിൽ നിന്ന്. അത് കൊടുക്കാനായിട്ട് വന്നതാ. സൂര്യനാരായണൻ, ഭാര്യയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ? പിന്നെ സ്റ്റേഷനിലേക്കൊന്നും കണ്ടില്ല. എന്തിനാണ് സർ? ദേവു ആത്മഹത്യ ചെയ്തതല്ല, അത് കൊലപാതകമാണെന്ന് ഏറ്റവും കൂടുതൽ ബോധ്യമുള്ളതും അക്കാര്യം അടിയുറച്ച് വിശ്വസിക്കുന്നതും സൂര്യനാരായണനാണ്. സൂര്യൻ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവളെ ആരോ ട്രാപ്പിൽപ്പെടുത്തിയതാണെന്ന്. ദേവുവിനെ ഗുണ്ടകൾ ഓടിക്കുന്നത് സൂര്യൻ കാണുകയും ചെയ്തു. സംഭവിച്ചിരിക്കുന്നത് കൊലപാതകമായതുകൊണ്ട് പ്രതികളെ പിടിക്കണ്ടേ നമുക്ക്? എന്റെ ദേവുവിനെ ട്രാപ്പിൽപ്പെടുത്തിയതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല സർ. വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകം തന്നെയായിരുന്നു അത്. അപ്പോ നമുക്കിങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റുമോ സൂര്യ? പ്രതികളെ പിടികൂടി അർഹിക്കുന്ന ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണ്ടേ? കയ്യും കെട്ടി നോക്കിയിരിക്കുന്നു എന്ന് ആരാ പറഞ്ഞത്? മരിച്ചത് സൂര്യന്റെ ദേവുവാണെങ്കിൽ അന്വേഷിക്കുന്നതും ശിക്ഷ വിധിക്കുന്നതും നടപ്പാക്കുന്നതും ഒക്കെ സൂര്യനാരായണൻ തന്നെയായിരിക്കും. അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ ഈ കാക്കിയിട്ടിരിക്കുന്നതേ മന്ത്രിമാർക്ക് എസ്കോർട്ട് പോവാനും സെക്രട്ടേറിയറ്റിന് കാവൽ നിൽക്കാനും മാത്രമാണോ സൂര്യ? അത് സാറ് സ്വയം ചോദിക്കേണ്ട ചോദ്യം. ഒരു ക്രൈം നടന്നു കഴിഞ്ഞ് ബുദ്ധിമുട്ടി അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തുന്നതിൽ നല്ലത് അത് നടക്കാതെ നോക്കുന്നത്. എന്റെ ദേവു അപകടത്തിലാണെന്ന് നിങ്ങളുടെ കാലിൽ വീണ് ഞാൻ പറഞ്ഞു, നിങ്ങളത് കേട്ടില്ല. നിങ്ങളുടെ കണ്ണിൽ രവിയുടെ കൊലപാതകയായിരുന്നു ഞാൻ. ഓടി രക്ഷപ്പെടാനും ഒളിവിൽ പോകാനും സാധ്യതയുള്ള ഒരു കൊടും ക്രിമിനൽ. ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു ഞാനല്ല മറ്റൊരാളാണ് രവിയുടെ കൊലപാതകിയെന്ന്. നിങ്ങളാ നിങ്ങളാ എനിക്ക് എന്റെ ദേവുവിനെ നഷ്ടപ്പെടുത്തിയത്. നിങ്ങളുടെ അവിശ്വാസം, അശ്രദ്ധ. സാറേ ഇനി ഒന്ന് ചോദിക്കട്ടെ, മടക്കിത്തരാൻ പറ്റുമോ നിങ്ങൾക്ക് എന്റെ ദേവുവിനെ? അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ സൂര്യ, നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അതെന്താണെന്ന് എന്റെ മനസ്സിലൊരു നിശ്ചയമുണ്ട്, അത് നടപ്പാക്കിയിരിക്കും. ശരി, എനിക്കൊന്ന് അറിയാൻ പറ്റൂ ദേവുവിന്റെ കൊലയാളി ആരാണെന്ന്? ഓ പറഞ്ഞല്ലോ, കോടതിയും പോലീസും ആരാച്ചാരും എല്ലാം സൂര്യനാരായണൻ തന്നെയാണെന്ന്. വിവരങ്ങൾ പുറത്തുവിടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി ചെയ്തല്ലേ പറ്റൂ സൂര്യ, വാങ്ങിക്കുന്ന ശമ്പളത്തിനുള്ള കൂലി. ദേവുവിന്റെ കൊലയാളിയെ, ആ ക്രൈം സമർത്ഥമായി ആസൂത്രണം ചെയ്ത മാസ്റ്റർ ബ്രെയിനെ ഞങ്ങൾ കണ്ടെത്തി. നീ കൊള്ളാം സൂര്യ, നല്ല നടൻ. ഇപ്പോഴും നിനക്കിങ്ങനെ ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. പിടിക്കപ്പെടുമെന്ന് ബോധ്യമാകുന്ന അവസാന നിമിഷമെങ്കിലും ഏത് കൊടും കുറ്റവാളിയുടെ കണ്ണിലും ഒരു ചാഞ്ചല്യം ഉണ്ടാവാറുണ്ട്. നിന്റെ കണ്ണുകളിലെ അതില്ല. മിടുക്കനാ നീ. നിങ്ങൾ എന്താ പറഞ്ഞേ? മതിയടാ അഭിനയ, ഒരു തെളിവും ബാക്കി വെക്കാതെ പോലീസിനെ കൂടി സാക്ഷികളാക്കി സമർത്ഥമായി നീ നടത്തിയ നാടകം പൊളിഞ്ഞു. യു ആർ അണ്ടർ അറസ്റ്റ്. എന്റെ ദേവുവിനെ കൊന്നത് ഞാൻ തന്നെയാണെന്ന് അല്ലേ? ഇത് ആരുടെ തിരക്കഥയാ? തിരക്കഥ എഴുതാനും പൊളിക്കാനും നിന്റെ അത്ര സാമർഥ്യമൊന്നും എനിക്കില്ല സൂര്യ. ഞാൻ വാങ്ങിക്കുന്ന ശമ്പളത്തിന് ജോലി ചെയ്യുന്നു, അത്ര തന്നെ. സാർ എന്തേ പറയുന്നേ? ദേവനെ സൂര്യൻ കൊന്നെന്നോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവും, പക്ഷേ അതാണ് സത്യം.
ഇയാള് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഈ കേസിൽ പ്രത്യേകിച്ച് ഒരു താൽപര്യമൊന്നുമില്ല. തെളിവുകളാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഇല്ല സാറേ, അതൊരിക്കലും ഉണ്ടാവില്ല. മരിച്ചത് നിങ്ങളുടെ മാള് തന്നെയല്ലേ, ദത്തുപുത്രിയൊന്നും അല്ലല്ലോ. ഓരോ നിമിഷവും എനിക്ക് നിന്നോടുള്ള മതിപ്പ് കൂടിക്കൊണ്ടിരിക്കുക സൂര്യ. കൊന്നുതള്ളിയ പെണ്ണിന്റെ അച്ഛനമ്മമാരെ പോലും കൈവെള്ളയിലെടുത്ത് വെച്ചിരിക്കല്ലേ നീ. ഈ യൂണിഫോം ഒരു ബലമാണ് സർ, പക്ഷേ അതെന്തും പറയാനും പ്രവർത്തിക്കാനുമുള്ളൊരു ലൈസൻസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയി നിൽക്കുക സൂര്യനാരായണൻ. തിരിച്ചടിച്ചാലേ സാറിനത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. നീ അങ്ങനെ പെട്ടെന്നൊന്നും മെരുങ്ങുന്ന കൂട്ടത്തിലല്ലെന്ന് എനിക്കറിയാം സൂര്യ. പക്ഷേ ബ്ലേഡ് കൊണ്ട് പോക്കറ്റ് കീറി 10 രൂപ അടിച്ചു മാറ്റുന്ന സാധാ മോഷ്ടാവ് മുതൽ കോടികളുടെ മയക്കുമരുന്ന് ഇടപാട് നടത്തുന്ന മന്ത്രിപുത്രന്മാർ വരെ തലകുനിച്ചിരിക്കുന്ന ഒരിടമുണ്ട്. ബാക്കി കഥ അവിടെ. നിങ്ങളുടെ ഇതുപോലത്തെ തെറ്റിദ്ധാരണകളും സംശയങ്ങളും ആ സൂര്യനാരായണന്റെ ജീവിതം തകർത്തത്. ഇനിയും അതുപോലെ എന്നെ ചവിട്ടിത്തേക്കരുത്. സമ്മതിച്ചു തരാം സൂര്യ, പക്ഷേ തൽക്കാലം നിയമം എന്റെ കൂടെയാണ്. അതല്ല ശരിയെങ്കിൽ നീ അത് തെളിയിക്കും. പക്ഷേ തൽക്കാലം ഞങ്ങളെ ഞങ്ങളുടെ ജോലി ചെയ്യാൻ അനുവദിക്കും. പോവാം. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവര് അത് ഏത് കോടതി വേണേലും സാക്ഷി പറയാൻ. നിങ്ങൾ തന്നെ അത് പറയണം. മകളുടെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ അവളെ കൊലപ്പെടുത്തുമെന്ന് ഭയന്ന് അവളെ മാസങ്ങളോളം ഊരും പേരും മാറ്റി സഹോദരന്റെ വീട്ടിൽ ഒളിവിൽ പാർപ്പിച്ചു. നിങ്ങൾ ഒരു ബർത്ത്ഡേ ആഘോഷത്തിനിടെ ദേവുവിനെ കഴുത്തിൽ തൂക്കിയെടുത്ത് കായലിലെറിഞ്ഞിട്ടില്ലേ സൂര്യൻ? അയ്യോ, സാധാരണ ഭർത്താക്കന്മാർ ചെയ്യുന്ന പ്രവൃത്തിയാണോ അത്? അതിന് സാക്ഷി പറയാൻ വന്നിരിക്കുന്നു. അമ്മ അങ്ങോട്ട് മാറി നിൽക്ക. തമ്പുരാ മഠത്തിൽ സൂര്യനാരായണന്റെ പെണ്ണിന് ജന്മം നൽകിയ സ്ത്രീയാ അമ്മ. ഇപ്പോ സൂര്യനാരായണന്റെ തന്നെ അമ്മ. ആ അമ്മ ആരുടെ മുന്നിലും കൈകൂപ്പി കെഞ്ചരുത്, കനിവിന് വേണ്ടി യാചിക്കരുത്. കരഞ്ഞ് കാല് പിടിക്കുന്നവന്റെ നെഞ്ചിൽ ചവിട്ടാനാ ലോകത്തിന് ഹരം. പിന്നെ ഞാനിപ്പോ അകത്ത് പോകേണ്ടത് ഒരുപാട് പേരുടെ ആവശ്യമാണമ്മേ. ഇല്ലെങ്കിൽ ഒരുപാട് പേര് പോവും അങ്ങ് മുകളിലേക്ക്. ഇതുകൊണ്ടൊന്നും വ്യത്യാസം ഉണ്ടാവാൻ പോകുന്നില്ല ഓഫീസിൽ. സൂര്യനാരായണൻ നടത്താനിരിക്കുന്ന വിചാരണയും ശിക്ഷാവിധിയും തൽക്കാലം ഒന്ന് നീട്ടിവെക്കാന്നേ ഉള്ളൂ. അതിനുശേഷം ഇതേ വാഹനത്തിൽ വീണ്ടും ഞാൻ വരും, അന്തസ്സോടെ തല ഉയർത്തി തന്നെ. പോവാം സർ, അധിക നേരം നിൽക്കണമെന്നില്ല. ഇവിടെ വീഴുന്ന ഓരോ കണ്ണുനീർ തുള്ളിക്കും കണക്ക് പറയേണ്ടി വരും. അഭിനയിക്കുന്നവരും അതിന് പിന്നിൽ ചരട് വലിക്കുന്നവരും. അടിയൻ പറഞ്ഞോളാം, ഇയാള് വണ്ടിയിലോട്ട് കയറിയാട്ടെ. എന്താ ഇത്? എന്താ? നിർത്തുക, നിർത്താൻ ഒന്ന് നിർത്തുക. എന്തിനാ മോനെ കൊണ്ടുവന്ന്? ഒന്ന് പറഞ്ഞിട്ട് പോവാ. ലളിത, ഇത് എന്താ സംഭവം? നമ്മുടെ ദേവന്റെ സൂര്യനാഥ് ഭഗവാനെ
ഉള്ള കഥയാ ഹരിയേട്ട. സൗമരൻ ഒരിക്കലും അത് ചെയ്യില്ല. നമുക്കറിയാവുന്നല്ലേ അവനെ. പിന്നെന്തിനാ അവര് സൂര്യനെ നമ്മുടെ മോളെ ഇല്ലാതാക്കിയവര് തന്നെയാ ഇതിന്റെ പിന്നിലും. സൂര്യൻ സൂര്യൻ പുറത്തു നിൽക്കുന്ന ഭയക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? പറഞ്ഞു കേട്ടത് വെച്ച് നമുക്ക് അനുകൂലമായ ഘടകങ്ങൾ നിരവധിയുണ്ട്. സൂര്യനാരായണൻ പോലീസ് ജീപ്പിലിരുന്നപ്പോ ദേവുവിനെ കാട്ടിൽ വെച്ച് ഗുണ്ടകൾ പിന്തുടരുന്നത് കണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. സൂര്യൻ പോലീസ് ജീപ്പിൽ നിന്നിറങ്ങി ഓടി. 10-15 മിനിറ്റിനുള്ളിൽ വീണ്ടും പോലീസിന്റെ പിടിയിലായി. ഈ ഒരു സമയത്തിനുള്ളിൽ സൂര്യന് കൊലപാതകം നടത്താൻ കഴിയില്ലെന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. മാത്രമല്ല, പോസ്റ്റ്മോർട്ടത്തിൽ മരണം നടന്ന സമയം അറിയാൻ കഴിയുമല്ലോ. അതും നമുക്ക് വാദിക്കാൻ പറ്റിയ ഒരു പോയിന്റാണ്. വക്കീല് കാര്യമായിട്ട് സഹായിച്ചേ പറ്റൂ. സൂര്യനെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ ഒരുക്കിയ കെണിയാണിതെന്നാ എന്റെ മനസ്സ് പറയുന്നത്. അതിനാദ്യ ഇരയായത് എന്റെ മകളാ. അതിന്റെ പേരില് അവന്റെ ജീവിതം കൂടി നരകമാകരുതെന്നുണ്ട്. വാര്യര് ധൈര്യമായിട്ടിരിക്കെ, കെണി ഒരുക്കിയത് എത്ര സമർത്ഥനായ ക്രിമിനൽ ആണെങ്കിലും ജയിക്കുന്നത് സത്യം മാത്രമായിരിക്കും. ഒറ്റനോട്ടത്തില് ഇതൊരു കള്ളക്കേസാ. സൂര്യനെ പുറത്തിറക്കാം തന്നെയാ വക്കീലിന്റെ പ്രതീക്ഷ. പക്ഷേ പോലീസ് ഇത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ ലളിത? സൂര്യൻ അത് ചെയ്തു എന്നാണോ ഹരിയേട്ടൻ പറയുന്നത്? അങ്ങനെയല്ല. ഇതിൽ രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്നുകിൽ സൂര്യനെതിരെ പോലീസിന് ശക്തമായ തെളിവുകൾ കിട്ടണം, അല്ലെങ്കിൽ സൂര്യനെ കൊടുക്കാനായി പിന്നിൽ നിന്ന് ആരെങ്കിലും കളിച്ചിട്ടുണ്ടാകണം. ഇത് രണ്ടും കൂടെ ആയിക്കൂടെ? സൂര്യനെ കൊടുക്കാനായി മനഃപൂർവ്വം ആരെങ്കിലും തെളിവുകൾ സൃഷ്ടിച്ചാണെങ്കിലോ പോലീസ് അത് വിശ്വസിക്കുകയും ചെയ്യും. പക്ഷേ ആരാ ലളിത അത്? എനിക്കൊന്നും അറിയില്ല ഹരിയേട്ട. യക്ഷിക്കഥകളെക്കാൾ വിചിത്രമായ കാര്യങ്ങളാണ് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ തല നേരെ നിൽക്കുന്നത് പോലും ഒരത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഒരു പ്രാർത്ഥനയുണ്ട്, ഭഗവാനെ സംഭവിച്ചൊന്നും സത്യമാവരുതേന്ന്, അതൊരു ദുസ്വപ്നമായിരിക്കണേന്ന്. പക്ഷെ പിന്നെ തിരിച്ചറിയും. നമ്മൾ അനുഭവിക്കാനുള്ളത് ഈ ദുർവിധി. ദേവു അവളിനില്ല.
സൂര്യൻ സാറിന് ബന്ധുക്കളും സ്നേഹിതരും ഒന്നുമല്ല, ശത്രുക്കളാ കൂടുതലും ഉള്ളത്. വർമ്മ ആൻഡ് വർമ്മ അസോസിയേറ്റ്സ് സൂര്യൻ സാർ ഏറ്റെടുത്തതിനെ തുടർന്ന് ശത്രുക്കളുടെ എണ്ണം കൂടി. സാറിന്റെ മുത്തച്ഛന്റെ പെങ്ങള് തന്നെ അതിന്റെ പേരിൽ കൊല്ലാനും ചാവാനും തുനിഞ്ഞിറങ്ങിയതല്ലേ. അവരുടെ മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് ഒരു കൗരവപ്പട തന്നെയുണ്ട്. അതൊഴിവായി പോയപ്പോ വിൻസെന്റ് ജോർജിനെ പോലെയുള്ള കുറെ പേർ വന്നു. പക്ഷേ ഇതുപോലൊരു ചക്രവ്യൂഹത്തിൽ സാറിനെ പൂട്ടണമെന്നുണ്ടെങ്കിലേ അത് ഇവരാരുമായിരിക്കില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. അതിനുള്ള ബുദ്ധിയും ആയുധബലവും കരുത്തുമുള്ള ഒരൊറ്റ ശത്രുവേ ഉള്ളൂ സൂര്യൻ സാറിന്. പട്ടടയിൽ വീണാ പോലും പയറ്റി നിൽക്കാൻ ശേഷിയുള്ള ഒരേ ഒരാൾ. കാർത്തിക മേനോൻ, അതാരാണെന്ന് സൂര്യനാരായണൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ. എടീ, സൂര്യനെ ജയിലിൽ പിടിച്ചിടാനാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്? സൂര്യനാരായണൻ ഒരു സാധാരണ പുരുഷനല്ല ശീലജി, അതൊരു പൂലിക്കുട്ടിയാ. എളുപ്പത്തിൽ മെരുക്കിക്കൊണ്ടുവരാൻ പറ്റില്ല, മെരുക്കാതിരിക്കാൻ കാർത്തികയ്ക്കും പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം കൂട്ടിലടച്ചേ പറ്റൂ. വർമ്മ ആൻഡ് വർമ്മ അസോസിയേറ്റ്സ് പോലെ വലിയൊരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ അല്ലേ സൂര്യൻ? അവൻ ഈ കൂടൊക്കെ പൊളിക്കും മോളെ. കൂടെ ജീവിച്ച കുറച്ചു കാലം ഞാനും കണ്ടതല്ലേ ഈ വർമ്മ ആൻഡ് വർമ്മ അസോസിയേറ്റ്സ് ഒക്കെ. സൂര്യന് വേണ്ടി ഇറങ്ങാൻ തണ്ടല്ലുറപ്പുള്ള ആണുങ്ങൾ ആരുമില്ല അവിടെ. പ്രത്യേകിച്ചും കാർത്തികയും വിശ്വനാഥനും എതിർക്കോട്ടിലിറങ്ങി നിൽക്കുമ്പോ പിന്നെ ആകെയുള്ളത് ദേവുവിന്റെ അച്ഛൻ ആ കിഴങ്ങം വാരുക. അയാൾക്ക് എന്താ ചെയ്യാൻ കഴിയുന്നെന്ന് ചെയ്ത് കാണിക്കട്ടെ അയാള്. അതങ്ങനെ ചെയ്യൂ, എല്ലാം വിശദമായി അന്വേഷിച്ചിട്ടുണ്ട്, ചുമത്താവുന്ന വകുപ്പുകളെല്ലാം ചേർത്തിട്ടുണ്ട്. ആ ഓക്കെ സാർ, ശരി. സാർ, കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ? ആ സൂര്യനാരായണന്റെ ഫാദറിലായാണ്. ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയാറുന്നില്ല. ഉണ്ടെന്ന് പറഞ്ഞു പോയി സാർ. ആളൊരു വക്കീലിനെ കൂടിയാ വന്നിരിക്കുന്നത്. എവിടെയാള്? പുറത്തുണ്ട്. ഒരു സംശയത്തിന്റെ പേരിലാവും കസ്റ്റഡി. അങ്ങനെയാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം അനുവദിക്കാവുന്നതേ ഉള്ളൂ. സാർ, ആ സൂര്യനാരായണന്റെ കേസ്. വൺ മിനിറ്റ്, എനിക്ക് ഇദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം. മരിച്ച ദേവുവിന്റെ അച്ഛനാണല്ലേ നിങ്ങൾ? അതെ. പേര് ഹരികുമാര വാര്യർ. അതെ സാർ. നിങ്ങളൊരു പോസ്റ്റ്മാനാണ്, അൺഎഡ്യൂക്കേറ്റഡ് അല്ല. അല്ല സാർ. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും എന്നെ അമ്പരപ്പിക്കുകയാണ് വാര്യരെ. സ്വന്തം മകളെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് അതിനികൃഷ്ടമായി കൊലപ്പെടുത്തിയ ആൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ വാദിക്കുന്നു. അതെ, ഞങ്ങൾക്ക് സൂര്യനെ പറ്റി ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് സാർ. അവൻ അങ്ങനെ ചെയ്യില്ല. സ്വന്തം പ്രാണനെ പോലെയാ അവൻ ഞങ്ങളുടെ മോളെ സ്നേഹിച്ചിരുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും വരുവേ? അടച്ചിട്ട ബെഡ്റൂമിൽ ഭാര്യയോട് വളരെ നികൃഷ്ടമായി പെരുമാറുന്ന ചില ഭർത്താക്കന്മാർ പുറമേക്ക് വളരെ സ്നേഹസമ്പന്നരായിരിക്കും. മാനക്കേട് ഓർത്ത് ഭാര്യമാർത് സ്വന്തം മാതാപിതാക്കളോട് തുറന്നു പറഞ്ഞെന്ന് വരില്ല. അത് ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒന്നും ഇല്ല സാർ. അവള് ഞങ്ങളോടെല്ലാം തുറന്നു പറയാറുണ്ടായിരുന്നു. പറയാറുണ്ടായിരുന്നു എന്നത് ഞാൻ സമ്മതിച്ചു തരാം. അങ്ങനെയാണല്ലോ അവൾ അവനെ പേടിച്ച് ഒളിച്ചോടിയതും നിങ്ങൾ അവൾക്ക് വേറൊരു താവളം ഒരുക്കി കൊടുത്തതുമൊക്കെ. സൂര്യനാരായണനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ചുരണ്ടി എടുത്തു വരരെ. പതുങ്ങിയ സ്വഭാവ പ്രകൃതമായിരുന്നു സൂര്യൻ. മുത്തച്ഛന്റെ മരണത്തോടെ അവന്റെ സ്വഭാവത്തിൽ സൈക്കോ മാനറിസങ്ങൾ കണ്ടു തുടങ്ങി.
അതിന്റെ ദുരന്ത ഫലം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് അവന്റെ ഭാര്യയായ നിങ്ങളുടെ മകളും. അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾ അവന് വേണ്ടി വാദിക്കാൻ വരുന്നത് വിചിത്രം തന്നെയല്ലേ വരിയേ? പ്രശ്നങ്ങളെല്ലാം മാറി അവര് സന്തോഷത്തോടെ ജീവിതം തുടങ്ങിയതാണ് സർ. വീണ്ടും ജീവിതം തുടങ്ങിയെന്ന് പറയൂ. പ്രശ്നങ്ങളെല്ലാം മാറിയെന്നോ സന്തോഷത്തോടെയെന്നോ പറയരുത്.